ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസിഡിലെ 15th ചാപ്റ്ററായ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പ്യൂപേറിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 00 മുതൽ 99 വരെയുള്ള കോഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്റർ മെയിൻലി റിലേറ്റഡ് ടു പ്രഗ്നൻസി ഗൈഡ്ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് മെറ്റേണൽ ഗ്ലോബൽ പീരീഡ് എന്താണെന്ന് നോക്കാം. മെറ്റേണൽ ഗ്ലോബൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ഒരു വിമൻ അത് അതിൻ്റെ കരിയിങ് സ്റ്റേജ് മുതൽ അതിൻ്റെ ബേർത്തിന് ശേഷം വരുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ മെറ്റേണൽ ഗ്ലോബൽ പീരീഡായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഗ്ലോബൽ പീരീഡ് 3 പീരീഡ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രീനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ ആൻറ്റി പാർട്ടം, ഇൻട്രാ പാർട്ടം, പ്യൂപേറിയം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം. പ്രീനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ ആൻറ്റി പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് ആ ചൈൽഡ് ബർത്ത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ പ്രീനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ ആൻറ്റി പാർട്ടം എന്ന് പറയുന്നത്. ഇൻട്രാ പാർട്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൈൽഡ് ബർത്ത് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ബേർത്തിൻ്റെ അവിടെയുള്ള പീരീഡിനെയാണ് നമ്മൾ ഇൻട്രാ പാർട്ടം എന്ന് പറയുന്നത്. പ്യൂപേറിയം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് ഡെലിവറി ശേഷമുള്ള ആ പീരീഡിനെയാണ് പ്യൂപേറിയം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ഒരു പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യുന്നത് 40 weeks വരെയാണ്. അതായത് ഒരു ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ചൈൽഡ് ഉണ്ടാകുന്ന ആ ചൈൽഡ് ബേർത്ത് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പ്രഗ്നൻസി പറയുന്നത് ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ്. 3 ട്രൈമസ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 0 to 14 weeks ആണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 15 to 27 weeks വരെയുള്ളതാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 28 weeks അപ് ടു ദ ചൈൽഡ് ബേർത്ത് വരെയുള്ളതിനെയാണ് നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കാം. ഒരു പ്രഗ്നൻറ്റ് ലേഡി, ഒരു പ്രഗ്നൻറ്റ് വിമൻ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷനായിട്ട് ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് IZ3A ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് വീക്ക് ഓഫ് ജെസ്റ്റേഷൻ ആണ് പറയുന്നത്. അതായത് ഒരു പ്രഗ്നൻറ്റ് വിമൻ പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടീഷനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് കോഡ് ചെയ്യണം? IZ3A കോഡ് ചെയ്യണം, IZ3A കാറ്റഗറി കോഡ് ചെയ്യണം. അത് പറയുന്നത് സ്പെസിഫിക് വീക്ക് ഓഫ് ജെസ്റ്റേഷനെയാണ് പറയുന്നത്. ഇനി ഒരു പ്രഗ്നൻറ്റ് ലേഡി റുട്ടീൻ കെയർ ചെക്കപ്പിന് വേണ്ടി മാത്രമാണ് വരുന്നുള്ളൂ, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ IZ34 വേണം കോഡ് ചെയ്യാനായിട്ട്. അത് എൻകൗണ്ടർ ഫോർ സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസി ആണ്. ഓക്കെ, ഇനി അടുത്ത ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് പ്രഗ്നൻറ്റ് ലേഡി വരികയാണ്, റുട്ടീൻ കെയറിനാണ് വന്നത്, പക്ഷേ അപ്പോഴാണ് വയലിൻ്റെ ചെക്കപ്പാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിക്കേഷൻ മാത്രം കോഡ് ചെയ്താൽ മതി. ഇനി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കുറച്ച് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ഏജ് റിലേറ്റഡ് ഉണ്ടാകാം. അതായത് കുറച്ച് എൽഡർലി ഗ്രാവിഡ ആയിരിക്കും, ലേറ്റ് ഗ്രാവിഡ ആയിരിക്കും. ഗ്രാവിഡ മീൻസ് ജസ്റ്റ് പ്രഗ്നൻറ്റ് ലേഡി എന്ന പ്രഗ്നൻസി എന്ന ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് എബൌ 35 years മേലെയുള്ളത് നമ്മൾ എൽഡർലി ഗ്രാവിഡ എന്ന് വിളിക്കും. ബിലോ 16 years ആണെങ്കിൽ നമ്മൾ യങ് അല്ലെ ഗ്രേവിഡ എന്ന് വിളിക്കും. പിന്നെ മൾട്ടി ഗ്രാവിഡ ഉണ്ടായിരിക്കും, ലോങ് ഗ്യാപ് ഗ്രാവിഡ ഉണ്ടായിരിക്കും, പ്രഗ്നൻസി ആഫ്റ്റർ ആൻ അബോർഷൻ, പിന്നെ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കണ്ടീഷൻ ഉള്ളവരൊക്കെ ആയിരിക്കും. ഇങ്ങനെ അതൊക്കെ ഹൈ റിസ്ക് ഫാക്ടേഴ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത ഗൈഡ് ലൈൻ എന്താണെന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ഹൈ റിസ്ക് ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കറൻറ്റ് പ്രഗ്നൻസി ഇപ്പം നോർമലായിട്ടാണ് വരുന്നത്, പക്ഷേ പേഷ്യൻറ്റിന് ഒരു ഹൈ റിസ്ക് ഫാക്ടർ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് എന്ത് കോഡ് ചെയ്യണം? കാറ്റഗറി ഓഫ് സൂപ്പർവിഷൻ ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്തായാലും കോഡ് ചെയ്തിരിക്കണം. അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ കറൻറ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നോർമലാണ്, പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഹൈ റിസ്കിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ സൂപ്പർവിഷൻ ഓഫ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ത് ചെയ്തിരിക്കണം? കോഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അബോർഷൻ നോക്കാം. അബോർഷൻ 3 തരത്തിലുണ്ട്: മിസ്ഡ് അബോർഷൻ, സ്പോണ്ടേനിയസ് അബോർഷൻ, ഇൻഡ്യൂസ്ഡ് അബോർഷൻ. മിസ്ഡ് അബോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബോർഷൻ 20 weeks നടക്കുന്നതിനെയാണ് നമ്മൾ മിസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് തന്നെ അബോർട്ടായി പോവുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അബോർട്ട് ചെയ്ത് പോവുക. ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് വെച്ചാൽ പേഷ്യൻ്റ് വില്ലിങ്നെസ് കൊണ്ട് അബോർട്ട് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ HIV ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബേർത്ത് ആൻഡ് പ്യൂപേറിയം നോക്കാം. അതായത് ഒരു
പേഷ്യൻ്റ് ഒരു പ്രഗ്നൻ്റ് പേഷ്യൻ്റ് എച്ച് ഐ വി റിലേറ്റഡ് ഇൽനെസ് ആയിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് നോക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ കോഡിയേണ്ടത് എച്ച് ഐ വി കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം കോഡിയ അതിനുശേഷം ടൈപ്പ് ഓഫ് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്യുക. അതായത് ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എച്ച് ഐ വി റിലേറ്റഡ് ഇൽനെസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോംപ്ലിക്കേറ്റിംഗ് എച്ച് ഐ വി കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂപ്പേറിയം കോഡ് ചെയ്യുക. അതിനുശേഷം വേണം ടൈപ്പ് ഓഫ് എച്ച് ഐ വി കോഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനും വൈൽ പ്രഗ്നൻസി ട്രിഗറിങ് കണ്ടീഷനും എന്താണെന്ന് നോക്കാം. പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉള്ളതിനെയാണ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പ്രഗ്നൻസി ട്രിഗറിങ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി കൊണ്ടുണ്ടാകുന്ന കുറേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രഗ്നൻസി ട്രിഗറിങ് കണ്ടീഷൻ ജെസ്റ്റേഷണൽ കണ്ടീഷൻസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അതിലൊന്നാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. ജെസ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസിനെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കുക. അത് പ്രഗ്നൻസിയിലാകാം, ചൈൽഡ് ബേർത്ത് ടൈമിലാകാം, അല്ലെങ്കിൽ പ്യൂപ്പേറിയത്തിലാകാം. പ്രഗ്നൻസിയിലുള്ളത് തന്നെ നമുക്ക് ചിലപ്പോൾ ഡയറ്റ് കൺട്രോള് കൊണ്ട് നിർത്താൻ പറ്റും, ഇൻസുലിൻ കൺട്രോൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓറൽ ഡ്രഗ് കൺട്രോൾ വേണമെങ്കിൽ എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസിലേക്ക് നോക്കാം. ഒരു ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻറ്റിന് ബോത്ത് ഡയറ്റ് കൺട്രോളും ഉണ്ട്, ഇൻസുലിൻ കൺട്രോളും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൺട്രോൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒരു ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ബോത്ത് ഡയറ്റ് കൺട്രോളും ഉണ്ട്, ഇൻസുലിൻ കൺട്രോളും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൺട്രോൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഇനി ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻറ്റ് ഒരു അൺറിലേറ്റഡ് കണ്ടീഷനായിട്ട് വരികയാണ്, ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് പ്രഗ്നൻസി റിലേറ്റഡ് അല്ലാത്ത ഒരു കണ്ടീഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണലി EZ33.1 കോഡ് ചെയ്തിരിക്കണം. EZ33.1 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് ഇൻസിഡൻ്റൽ എന്ന് പറയുന്ന കോഡാണ്. ഒരു പ്രഗ്നൻറ്റ് പേഷ്യൻറ്റ് പ്രഗ്നൻസി അല്ലാത്ത, അതായത് അൺറിലേറ്റഡ് കണ്ടീഷനായിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെന്നില്ലേ ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് EZ33.1 അഡീഷണലി റിപ്പോർട്ട് ചെയ്യണം. EZ33.1 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി സ്റ്റേറ്റ് ഇൻസിഡൻ്റൽ ആണ്. അടുത്ത ഗൈഡ് ലൈൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EZ37, ദാറ്റ് ഈസ് ഔട്ട്കം ഓഫ് ദ ഡെലിവറി കോഡ് ചെയ്യണം. ഇപ്പോൾ ഡെലിവറി നോർമൽ ആണോ കോംപ്ലിക്കേറ്റഡ് ആണോ എന്നതിൽ നമ്മളെപ്പോഴും ഔട്ട്കം ഓഫ് ദ ഡെലിവറി EZ37 കോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EZ37 മദേഴ്സിൻ്റെ റെക്കോർഡിൽ മാത്രമാണ് കോഡ് ചെയ്യാവുള്ളൂ, ന്യൂ ബോൺസിൻ്റെ റെക്കോർഡിൽ കോഡ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി നോർമലാണ് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രഗ്നൻസി നോർമലാണ് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് OAT ആണ്. അതായത് ഒരു നോർമൽ ഡെലിവറി ആണ് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് OAT ആണ്. ഇനി കോംപ്ലിക്കേഷൻ ഉണ്ട് ഡെലിവറിയുടെ ടൈമിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡെലിവറിന്ന് കോംപ്ലിക്കേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അതായത് വയലിൻ ഡെലിവറി ടൈമിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറിയിൽ കോംപ്ലിക്കേറ്റഡ് ബൈ എന്ന് പറയുന്നത് വേണം കോഡ് ചെയ്യാനായിട്ട്. ഇനി സിസേറിയൻ ഡെലിവറിക്ക് വരികയാണ്, ഇനി കണ്ടീഷൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ട് സിസേറിയൻ ഡെലിവറിക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം, ഡെലിവറി സിസേറിയൻ 4 എന്ന് പറഞ്ഞിട്ട് വേണം കോഡ് ചെയ്യാനായിട്ട്. അതായത് ഒരു സിസേറിയൻ ഡെലിവറിക്ക് വേണ്ടി, ഒരു കണ്ടീഷൻ കൊണ്ട് സിസേറിയൻ ഡെലിവറിക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം, ഡെലിവറി സിസേറിയൻ 4 എന്ന് പറഞ്ഞിട്ട് വേണം കോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ കോഡ് ചെയ്യുന്ന സമയത്ത് 7th ക്യാരക്ടർ മെയിൻലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാരക്ടർ ഫീറ്റസ് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും. അത് സിമ്പിൾ ജസ്റ്റേഷൻ ആകാം, മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ ആകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.